ഭാരത് ജോഡോ യാത്രയുടെ സമാപന വേദിയിൽ ദേശീയ പതാകയെ അധിക്ഷേപിച്ചു കോൺഗ്രസ്. ദേശീയ പതാകയേക്കാൾ ഉയരത്തിൽ രാഹുലിന്റെ കട്ടൗട്ട് വെച്ചതാണ് വിവാദമായത്. രാഹുൽ ഫ്ലാഗ് കോഡ് ലംഘിച്ചതായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ആനന്ദനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, എങ്ങനെ വിലയിരുത്താം? രാഹുലിന്റെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വിവിധ വിവാദങ്ങളിൽപ്പെട്ടതാണ്. ഏറ്റവും ഒടുവിൽ ഇതിന്റെ സമാപന സമ്മേളനം ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ നടക്കുമ്പോഴും വിവാദങ്ങൾ ഭാരത് ജോഡോ യാത്രയ്ക്ക് ഒപ്പമുണ്ടായി എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. കഴിഞ്ഞ ദിവസമാണ് ഈ ഭാരത് ജോഡോ യാത്ര ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ എത്തിയത്. അവിടെ ദേശീയ പതാക ഉയർത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണം രാഹുലിനും കോൺഗ്രസിനും എതിരെ ഉയരുന്നത്. അതായത് ലാൽ ചൗക്കിൽ രാഹുലും കോൺഗ്രസ് നേതാക്കളും ഉയർത്തിയ ദേശീയ പതാകയെക്കാട്ടിൽ ഉയരത്തിൽ രാഹുലിൻ്റെ ഒരു കട്ടൗട്ടർ വെച്ചു എന്നതാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്. ഇത് ഫ്ലാഗ് കോഡിൻ്റെ നഗ്നമായ ലംഘനമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ദേശീയ പതാകയെ അപമാനിക്കുന്ന കോൺഗ്രസും രാഹുലും കോൺഗ്രസ് നേതാക്കളുടെ ഉള്ളിലെ ഏകാധിപത്യത്തിൻ്റെ മനോഭാവം ഒരിക്കൽ കൂടി വ്യക്തമാക്കി എന്ന ആരോപണം BJP ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഭാരത് ജോഡോ യാത്രയ്ക്ക് ജമ്മുകാശ്മീരിൽ പരിസമാപ്തിയായിരിക്കുന്നു. യാത്ര ഇന്നലെ അവസാനിച്ചു. ഇന്നാണ് പക്ഷേ സമാപന സമ്മേളനം ശ്രീനഗറിൽ നടന്നത്. ഈ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ BJPക്കെതിരെ വലിയ വിമർശനങ്ങൾ രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. BJP നേതാക്കൾക്ക് താൻ നടക്കുന്നത് പോലെ ജമ്മുകാശ്മീരിലൂടെ നടക്കുവാനുള്ള ധൈര്യമില്ല, ഒരു BJP നേതാവും ജമ്മു മുതൽ ശ്രീനഗർ വരെ നടക്കില്ല എന്നൊക്കെയുള്ള ചില വലിയ വിമർശനങ്ങൾ BJPക്കെതിരെ രാഹുൽ ഉയർത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ശക്തമായ മറുപടിയുമായി BJP നേതൃത്വവും രംഗത്തെത്തി. രാഹുലിന് ഇത്ര സ്വൈര്യമായി സമാധാനപരമായി ദേശീയ പതാകയുമേന്തി കശ്മീരിലൂടെ നടക്കാൻ സാധിക്കുന്നത് നരേന്ദ്രമോദിയെപ്പോലെ ഒരു ധീരനായ നേതാവ് ഡൽഹിയിൽ ഉള്ളതുകൊണ്ടാണ് എന്ന തിരിച്ചുള്ള മറുപടിയാണ് BJP നേതൃത്വം നൽകുന്നത്. അതിന് ചില ഉദാഹരണങ്ങൾ കൂടി BJP ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2014 മുൻപ് വരെ ഇതേ ലാൽ ചൗക്കിൽ പാകിസ്ഥാന്റെ പതാക ഉയർന്നു പാറിയിരുന്നു. വിഘടനവാദ ശക്തികൾ പല ഗൗതം ആനന്ദനാരായണനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.